മാർപ്പയുടെ പന്ത്രണ്ടാം രക്തസാക്ഷി ദിനാചരണത്തിന് സമാപനം കുറിച്ച് നടക്കുന്ന ആയിരങ്ങളുടെ പടികൂട്ടൻ കാലത്ത് വിസ്മയിപ്പിച്ച ചന്ദ്രശേഖരന്റെ പ്രസ്ഥാനം ഒന്നിയത്തിന്റെ പോരാട്ടമാണ് Thank you.
പകച്ച് പിന്തിരിഞ്ഞ് ഓടിയവരെല്ലാം നമ്മൾ. മറിച്ച് പടനായകന്റെ പതനത്തിൽ നിന്നും വീണ്ടും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാടിന്റെ സാമൂഹ്യ ചരിത്രത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് തന്നാലാവുന്ന രൂപത്തിൽ സഖാവ് ടി പി നയിച്ച പ്രസ്ഥാനം, ടി പിയുടെ ആദർശം ആകാശം മുട്ടെ വിളിച്ചു പറയാൻ വേണ്ടി തയ്യാറെടുത്തവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മളെ ആർക്കും തകർക്കാൻ സാധിക്കില്ല, ഒരു വർഷത്തിനും ഒരു തെരഞ്ഞെടുപ്പ് ആലസ്യത്തിനും നമ്മളെ തകർക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവോടുകൂടി ഇവിടെ എത്തപ്പെട്ട മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതമാക്കുന്നു. സുഹൃത്തുക്കളൊക്കെ പറയുന്ന ഈ വടകരയെ കത്തിക്കാൻ, വടകരയെ വർഗീയമായി ഭാഗിക്കാൻ, വടകരക്ക് തീക്കൊളുത്താൻ, മനുഷ്യരെ മുഴുവൻ പാളയങ്ങളിലേക്ക് മാറ്റാൻ നിങ്ങൾ ഈ ബി ജെ പിക്കാരാണ് സ്നേഹിതന്മാരെ മുസഫർപൂരിലൊക്കെ ഇത് ചെയ്തിട്ടുള്ളത്. സംഘപരിവാരത്തിന്റെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യു പിയിൽ ഉടനീളം ബി ജെ പിക്കാർ ചെയ്ത പണിയുടെ ആവർത്തനമാണ് സി പി എംകാര് ഈ വടകരയിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ മാസമായിട്ട് പ്രയോഗിക്കുന്നു, ഇപ്പൊ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാഫി പറമ്പ് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ സി പി എംകാരൻ വലിച്ചു പോവുക? പിണറായി വിജയന്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടോ? ഒന്നും സംഭവിക്കില്ലല്ലോ. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് ഷാഫി പറമ്പിൽ. വടകരയിലെ ഈ പറയുന്ന മനുഷ്യന്മാര്, വോട്ടർമാരായിട്ടുള്ള മനുഷ്യന്മാര്, അവരുടെ വോട്ടുകളൊക്കെ പെട്ടിയിലായി കഴിഞ്ഞിട്ട് ഈ മനുഷ്യന്മാരിലെ ഭൂരിപക്ഷവും ഈ പറയുന്ന ഒരാളുടെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നയാളാണ് ഞങ്ങൾ പാർലമെന്റിൽ പ്രതിനിധീകരിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശമില്ലേ? അവർക്കായി അവകാശമുണ്ട്. പക്ഷെ ഈ പിണറായി വിജയന്റെ പാർട്ടി ഇത്രയും നീചമായിട്ട് ഇവിടുത്തെ മനുഷ്യന്മാരെ മുഴുവൻ വർഗീയമായി ചേരുന്നിരിക്കാൻ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളൊക്കെ പറയാൻ എനിക്ക് അറപ്പുണ്ട് സ്നേഹിതന്മാരെ, അറപ്പുണ്ട്. പഴയ മുസ്ലിം ഫോക്കിലോറുള്ള പദപ്രയോഗങ്ങൾ ഇപ്പോഴും കേരളത്തിൽ ആരും പ്രയോഗിക്കാത്ത അതാണ്. ഞാൻ ജനിച്ചു വളർന്ന കണ്ണൂരിലെ ഞങ്ങളുടെ ഗ്രാമത്തിൽ പകുതി മുസ്ലിങ്ങളും പകുതി ഹിന്ദുക്കളുമാണ്. ഒരു വിഭജനവും ഉണ്ടായിരുന്നില്ല. അതാണ്, ഒരു വിഭജനം ഉണ്ടായിരുന്നില്ല. പേരിന്റെ മാറ്റം മാത്രം കൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ ഒരു ഹിന്ദുവാണ് മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നത്. ചിലർ അമ്പലത്തിൽ പോകും, ചിലർ പള്ളിയിൽ പോകും. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ചിലർ പള്ളിയിൽ പോകും, ചിലർ പള്ളിയിൽ പോവില്ല. ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ചിലർ അമ്പലത്തിൽ പോകും, ചിലർ ആരും ഒന്നിനും പോവില്ല. എൻ്റെ നാട്ടിൽ ഏറ്റവും വലിയൊരു സംഘടന ഉണ്ടായിരുന്നത് എൻ്റെ ചെറുപ്പത്തിൽ യുക്തിവാദി സംഘമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള കലാനാഥൻ മാഷ്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ നാട്ടുമ്പുറത്ത് കലാനാഥൻ മാഷ പ്രസംഗം കേൾക്കുന്നത്. ആ പ്രസംഗം സംഘടിപ്പിച്ച യുക്തിവാദി സംഘത്തിന്റെ നേതാവിന്റെ പേര് ഹമീദ് എന്നായിരുന്നു എന്റെ നാട്ടുകാരൻ. ഹമീദൊക്കെയാണ് ഈ ഈ കലാനാഥ മാഷ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ യുക്തിവാദ പ്രസംഗം സംഘടിപ്പിച്ചത്. അതാണ് യുക്തിവാദി മാസിക അവിടുത്തെ എല്ലാ വായനശാലകളിലും വരുമായിരുന്നു. അതുകൊണ്ട് മനുഷ്യര് അങ്ങനെ പലതായിട്ട് ജീവിച്ചു വളർന്നൊരു നാടാണ് കേരളം എന്ന് പറയുന്നത്, വടകര എന്ന് പറയുന്നത്, കണ്ണൂർ എന്ന് പറയുന്നത്. മതം എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ രണ്ടാമത്തെ അസ്തിത്വമാണ്. മനുഷ്യനാണ് ആദ്യത്തെ അസ്തിത്വം എന്ന് പറയുന്നത്. ഭൂമിയിൽ മാർസ് പറഞ്ഞ കാര്യമില്ലേ? അതാണ് പിണറായി വിജയന്റെ പാർട്ടിക്കാരോട് പറയണം. നിങ്ങൾ ഈ മാർസിനെ കുറിച്ചാണല്ലോ, മാർസിസ്റ്റ് എന്നാണല്ലോ പറയുന്നത്. മാർസ് പറഞ്ഞ കാര്യം എന്താണ്? മാർസ് മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. അതാണ് ആദ്യത്തെ പ്രതിനിധാനം. ഭൂമിയിലെ എല്ലാവരുടെയും ആദ്യത്തെ പ്രതിനിധാനം മനുഷ്യൻ എന്നുള്ള പ്രതിനിധാനമോ സ്വത്വമോ ആണ്. രണ്ടാമതോ മൂന്നാമതോ നൂറാമതോ ആയിട്ടുള്ള സ്വത്വമായിട്ടാണ് മതസ്വത്വം വരിക. എന്നിട്ട് നിങ്ങൾ അവരെ 2024 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബി ജെ പിക്കാര് ഉത്തർപ്രദേശിലും മറ്റും ചെയ്ത് അവിടെ പോലും നിങ്ങൾ അറിയാമോ? ഇപ്പോഴേറ്റവും ഒടുവിൽ വരുന്ന തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കുക. ഒരു കാലത്ത് ബി ജെ പിക്കാര് ഉത്തരേന്ത്യ പിടിക്കുന്നതിന് വേണ്ടി പശ്ചിമ യു പിയിലും മുഴുവൻ വർഗീയ കലാപങ്ങൾ വിതച്ചിരുന്നു. വർഗീയ കലാപങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭാഗിക്കുക. അതിനുവേണ്ടിട്ട് അവരുപയോഗിച്ചത് പശ്ചിമ യു പിയിലെ ജാട്ട് ഹിന്ദുക്കളും കർഷകരുമായിട്ടുള്ള മനുഷ്യരാണ്. പശ്ചിമ യു പിയിലെ ജാട്ട് ഹിന്ദുക്കളെയാണ് ഉപയോഗിച്ചത് മുസ്ലിങ്ങളെ ശരിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് വലിയ കൊടിയ വർഗീയ കലാപങ്ങൾ ഉണ്ടായത്. ഇപ്പോഴും പശ്ചിമ യു പിയിലെ ചിത്രം എന്താണെന്നറിയോ? കർഷക സമരത്തിന് ശേഷം മുസ്ലിങ്ങളും ജാട്ടുകളും ഒന്നിച്ചു നിൽക്കുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ നമ്മളൊക്കെ കർഷകരാണല്ലോ. അതല്ലേ, രാകേഷ് ടിക്കായത്തിന്റെയും കുടുംബത്തിന്റെ അയാളുടെ ഏട്ടൻ നരേഷ് ടിക്കായത്തിന്റെയും ഒക്കെ കഥ നമ്മൾ പത്രങ്ങളിൽ കുറച്ചു മുമ്പ് വരെ വായിച്ചതാണ്. അവര് മതത്തിനപ്പുറത്ത് കർഷകരാണ് നമ്മള്
ഈ കൃഷിഭൂമിയുടെ ഉടമസ്ഥരാണ്, വിളകൾ ഉണ്ടാക്കുന്നവരാണ്, അതിന് ന്യായവില കിട്ടാൻ അർഹതയുള്ളവരാണ്. രാഷ്ട്രീയത്തിലെ ഇടുങ്ങിയ കാര്യങ്ങളുടെ പുറത്ത് മതം പറഞ്ഞ് തമ്മിൽ തള്ളേണ്ടവരല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് പശ്ചിമ യു പി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പശ്ചിമ യു പിയിൽ സീറ്റുകൾ നഷ്ടപ്പെടുക എന്നൊരു വലിയ ആകുലതയിലാണ് ഇപ്പൊ ഉത്തരേന്ത്യയിലെ ബി ജെ പി നേതൃത്വം. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ ആവർത്തിച്ച് പ്രചാരണത്തിന് വരികയും കേരളത്തിൽ നിന്ന് രണ്ടക്ക സീറ്റുകൾ ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീമൻ നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇത്തരം പ്രശ്നങ്ങളുടെ പുറത്താണ്.